പന്ത്രണ്ട് വിഷയങ്ങളാ ഞാൻ ഈ ആൻസർ ചെയ്തത്. അല്ലാതെ ഞാൻ ആ ബുക്ക് റെഫർ ചെയ്തിട്ടേ ഇല്ല. ഞാൻ ആ ബുക്ക് റെഫർ ചെയ്തിട്ടേ ഇല്ല. നിങ്ങൾ നരകത്തിൽ വീഴുമെന്ന് സാറ് പറഞ്ഞല്ലോ. നിങ്ങൾ വിശ്വസി ബുക്ക് വിടുക, സാർ പറഞ്ഞാൽ മതി. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല. സാറേ ബുക്ക് വിടുക. ഞാൻ അക്ബർ സാഹിബിന്റെ പുസ്തകത്തിന്റെ വെളിച്ചത്തില്ല. നിങ്ങൾ പറഞ്ഞാൽ കൊള്ളാണെന്ന് മനസ്സിലായില്ല. ഒരു നിമിഷം, ഇവിടെ ബുക്കല്ല വിഷയം. ബുക്ക് പിൻവലിച്ചു, സാറ് പറഞ്ഞതിന്റെ പേര് ബുക്ക് പിൻവലിച്ചു. പ്രവാചകൻ നരകത്തിൽ വീഴും എന്ന് ഏതായത് ആയത്തിലുണ്ട് സാറിന്റെ വിശ്വാവതരണത്തിനും അതേപോലെ റിപ്പീറ്റഡ് സെക്ഷനും പറഞ്ഞു. ഞങ്ങൾക്ക് ആവശ്യമില്ല. ഏതായത്തിലുണ്ട്? ഇപ്പൊ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് ആൻസർ ചെയ്താലും തയ്യാറാണ്. വേണോ? വേണമെങ്കിൽ ഞാൻ തയ്യാറാണ്. എനിക്ക് പ്രിപ്പറേഷൻ അത് പിന്നീടൊരവസരത്തിലാകട്ടെ. അല്ല, അത് അങ്ങനെ ഒരു നിരീക്ഷണം പിന്നെ മറ്റു പല ചർച്ചകളിലേക്കും നീണ്ടുപോകും. ഞാനതിലൊരു ചെറിയ ഇടപെടൽ നടത്തുന്നു. ബഹുമാനായ തോട്ടരാജ സാർ ഇവിടെ ഉണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തീർച്ചയായും ഈ തിരക്കിന്റെ ഇടയിൽ ചിലപ്പോൾ തെരഞ്ഞാലൊന്നും കണ്ടെന്ന് വരില്ല. അവരത് കണ്ടുപിടിച്ച് ഇൻഷാല്ല ഒരാഴ്ചക്കുള്ളിൽ തോട്ടരാജശേഖരൻ സാറ് അറിയിക്കുക. അദ്ദേഹം അതിൽ ഒരു ഈ നമ്മുടെ ഡിബേറ്റിൽ ഇടയാളനായതുപോലെ അദ്ദേഹം ഇടയാളനാകട്ടെ. ഇൻഷാല്ല അദ്ദേഹത്തിന്റെ ആ കാര്യത്തിലുള്ള പ്രസ്താവന നിച്ചോ പ്രൂത്തിന്റെ പ്രസിദ്ധീകരണമായ സ്നേഹസംവാദത്തിൽ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇല്ല, തരേണ്ട. സത്യം ഇല്ല, ഖുർആനിലില്ല. ഞാൻ പറഞ്ഞല്ലോ ജോബ് ഇല്ല. അങ്ങനെ അങ്ങ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാതെ ഞാൻ പറഞ്ഞല്ലേ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആയിക്കോട്ടെ, ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതല്ലേ ഇതിനകത്തുണ്ട്. ആ സാധനങ്ങൾ എല്ലാം ഇതൊക്കെ എഴുതിയതാണ്. അതിനകത്ത് വചനം എടുത്തോളൂ, യാതൊരു പ്രശ്നമല്ല. നിച്ചിന്റെ പ്രവർത്തകൻ ആ രീതിയിലുള്ള ടെക്നിക്കൊന്നും വേണ്ട. ഈ ഡിബേറ്റിന്റെ ടെക്നിക്കുകളൊക്കെ ഞങ്ങൾക്കും അറിയാം. ഹോസ്റ്റലിൽ ആ രീതിയിൽ റെഡിയാണ്, നമ്മൾ റെഡിയാണ്. ഓക്കെ, റെഡി ആയിക്കോളൂ, എടുത്തോളൂ. ഞാനിന്ന് പ്രസന്റ് ചെയ്തത് ഇതിൽ നിന്നാണ്. ഇതിൽ നിന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ച് ഞാൻ ഏതാ നിങ്ങൾ പറയുന്ന പോലും എനിക്ക് മനസ്സിലായില്ല. ഈ ബഹളം എല്ലാം കൂടെ വെക്കുന്നത് തന്നെ അല്ല. അപ്പൊ അതിന്റെ അർത്ഥം വേറെ ഒന്നും നിങ്ങൾക്ക് പരാതിയില്ലെന്നല്ലേ പറഞ്ഞേ? അല്ലല്ല, ധാരാളമുണ്ട് എങ്കിലും ഇതൊന്ന് അഞ്ചു പ്രാവശ്യം പരാമർശിച്ചു സാറ്. ഇത് അഞ്ചു പ്രാവശ്യം പരാമർശിച്ചതിന്റെ പേരിലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. അത് ഡിബേറ്റിന് വേറെ ടെക്നിക്കാ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞു ആയത്തുകൾ മാറ്റിയതാണ്, അതാണ് എന്റെ വിഷയം. ഇവിടുത്തെ വിഷയം അതാ. പരിശുദ്ധ ഖുർആനിൽ പറയാത്തൊരു കാര്യം ഖുർആന്റെ പേരിൽ ആരോപിക്കുക എന്നാണ് വിഷയം. ആ വിഷയമാണ് നമ്മൾ. അതിൽ രണ്ടെണ്ണാണ് ഉള്ളത്. രണ്ടെണ്ണം സ്റ്റേജിൽ നിന്ന് വന്ന് രണ്ടും പിടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന് 16:58 അതില്ലാന്ന് സമ്മതിച്ചു. രണ്ടാമത്താണ് ഇപ്പൊ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു
ഞാനീ പ്രിപ്പയർ ചെയ്തതിനകത്ത് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഒരാഴ്ചക്കുള്ള അക്ബർ സാഹിബിനോ നിങ്ങൾക്ക് ഇത്തരം വിമർശനങ്ങളെ ഇൻഷാ അല്ലാ ഞാൻ വളരെ വിനീതമായി പറയാണ്. നിങ്ങൾ പലരുടെയും കയ്യിൽ ഞാൻ കണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ അബ്ദുള്ള അബ്ദുൽ ഫാദിയുടെ പുസ്തകം പറഞ്ഞത്. അതിൽ എല്ലാം ഉള്ള ഒരു 90% കളവാണ്, സത്യം പറയാലോ. നിങ്ങൾ പരിശോധിച്ചോ, ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ പരിശോധിച്ചോ. ഖുർആന്റെ ഒരു കോപ്പി പരിഭാഷ, ഖുർആന്റെ പരിഭാഷ ഇവിടുന്ന് ഇൻഷാ അല്ലാ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഞങ്ങൾ തരും. അത് ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ട് അത് ഒരു പ്രസന്റേഷനായി നിങ്ങൾ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളിത് വായിക്ക്, പഠിക്ക്. ഇനി മറുപടി ഇല്ലല്ലോ, നമ്മള് മറുപടി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയും, ഇങ്ങനെ പോകില്ല. അല്ല, ഇതിൽ ഖുർആന്റെ പരിഭാഷനെ കുറിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇത് ഈ കാര്യം ഞങ്ങൾ ഇവിടെ കൺക്ലൂഡ് ചെയ്തു, പിന്നെ അദ്ദേഹത്തെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കൺക്ലൂഡ് ചെയ്തു. വെറുതെ ഒരു വീണ്ടും വീണ്ടും തർക്കത്തിലേക്ക് പോകണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണക്കിന് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള മറുപടികൾ നമുക്ക് കണ്ടെത്താം ഇൻഷാ അല്ലാ. അല്ലാഹു അനുഗ്രഹിക്കുമെങ്കിൽ എനിക്കുറപ്പാണ് പരിശുദ്ധ ഖുർആനിലൊരു അബദ്ധമെങ്കിലും ഇല്ല എന്ന്, ഒരൊറ്റ അബദ്ധം പോലും ഇല്ല എന്ന്, ഒരൊറ്റ അബദ്ധം പോലും ഇല്ല എന്ന് സ്ഥാപിക്കാൻ എനിക്ക് കഴിയും പടച്ചതമ്പുരാൻ അനുഗ്രഹിക്കുമെങ്കിൽ. ഇവിടെ കൂടിയ എല്ലാ സഹോദരങ്ങളോടും ഒരിക്കൽ കൂടി ഖുർആൻ പഠിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.